ഹായ് ഗായ്സ് വെൽക്കം ടു റാങ്ക്സ് പ്ലേ ഫ്രം ഇടുക്കി ഇത് ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പോകുമ്പോൾ ഒരു മൂന്നാല് വീഡിയോ സ്ഥലങ്ങൾ എടുത്തു വയ്ക്കാം. നമുക്ക് കുറേ നാളുകൾ കഴിയുമ്പോൾ കാണാനും സാധിക്കും. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരിലേക്ക് എന്തെങ്കിലും ഒരു വൈബ് കൊടുക്കാനും പറ്റും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അതെ. കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കല്യാണം കഴിയുമ്പോൾ നമുക്ക് യാത്രകൾ ചെയ്യാനുള്ള താല്പര്യം കുറയും. കാരണം ചെറുപ്പത്തിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കാനാ തോന്നുക. കാരണം ഭയങ്കര മടിയാണ്. നിങ്ങൾക്ക് എടുക്കാനൊക്കെ രണ്ടടിക്കൊക്കെ എടുക്കുക. അല്ല, അങ്ങനല്ല, കെടുക്കുക, ഉറങ്ങുക, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഉറങ്ങുന്നതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടെത്തി കൂടെ വെറുതെ ഇരിക്കുക പറ്റില്ല അല്ലേ? പെണ്ണും പെൺകുട്ടികളുടെ പ്രശ്നം എന്ന് പറയുമോ, അവർ കല്യാണം കഴിക്കുന്നത് വരെ ഉറക്ക. അല്ലാണ്ട് എന്ത് ലൈഫാ? ഏത് പെൺകുട്ടികൾ കേരളത്തിലെടുത്തോ, മലയാളി പെൺകുട്ടികളുടെ കാര്യമാണ് പറയണത്. കാരണം ഫുഡടിക്കുക ഉറങ്ങുക. എല്ലാവരും ഇല്ല, ചില ആളുകൾ അല്ല, ഒരുവിധ ആളുകൾ അല്ല, ഒരുവിധ ആളുകൾ അങ്ങനെയാണ്. ഒരുവിധ ആളുകൾ നീ എങ്ങനെ ഇരിക്കും? ഫുഡടിക്കുക ഉറങ്ങ, ഇതന്നെ ഒന്നുമില്ല ചെയ്യാൻ. അപ്പൊ കുറ്റം പറഞ്ഞല്ല, റിയാലിറ്റി, യഥാസ്ഥിതികത, യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾ കല്യാണം കഴിയുമ്പോൾ അവരെന്താണ് എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് കറങ്ങാനാ. ഞങ്ങൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഫുഡടിക്കറങ്ങ വെറും പൊള്ളി പൊള്ളിയോട് പൊള്ളിയ. അത് നമുക്ക് ഓൾഡ് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ എടുക്കേണ്ട എടുത്ത് നോക്ക് ബൈ. ആ അപ്പൊ അറിയാ, കൊച്ചിനെ അറിയാ. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ കറങ്ങി നമ്മൾ കല്യാണം കഴിയുമ്പോൾ നമുക്ക് കറക്കാനോ താല്പര്യം അല്ല കറങ്ങി മതിയാവും നമുക്ക്. വേറെ വിചാരിക്കരുത്, അപ്പൊ കറങ്ങി മതിയായിട്ട് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്യണം പിന്നെ തോന്നും നമുക്ക്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല, നമ്മളൊരു എന്റർടൈനറാണ്. മറ്റുള്ളവർക്ക് സന്തോഷവും സ്നേഹവും ഒരുപാട് ഞാൻ കൊടുക്കും. ദാനശീലനാണ് ഞാൻ സത്യം പറയാം. ഞാൻ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഭയങ്കര ദാനശീലനാണെന്ന്. ഭയങ്കര ഇതാണ്. അപ്പൊ ഞാൻ ഭയങ്കര ദാനശീലാണ്. ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സമാധാനം കൊടുക്കും, സന്തോഷം കൊടുക്കും. എന്റെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒരു 19 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുള്ള എന്റെ സ്പീച്ച് മുഴുവൻ സമാധാനമാണ്. ഒരുപാട് ആൾക്കാർക്ക് സമാധാനം കൊടുക്കാൻ എന്റെ പണി. എനിക്കറിയാണ്ടാ പണ്ട് പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഇതായിരുന്നു. ഇപ്പങ്ങനെ എല്ലാവർക്കും എല്ലാ വീട്ടിലും ഒരു വീട്ടിൽ 4 പേർക്ക് റേഷൻ, എല്ലാവർക്കും റേഷൻ കാർഡിന്റെ പേര് വന്ന പോലെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് നമ്മൾ വലിയ സംഭവമായിട്ടില്ലെന്നല്ല. ഞാൻ ഭയങ്കര പേർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു പോയിന്റ് എനിക്ക് വീണ്ടും കടന്നു വരാം. ജീവിതത്തിൽ ഈ യാത്ര നമ്മൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനാ തോന്നും. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ സ്നേഹിക്കുന്ന കാമുകിയായാലും ഭാര്യ ആയാലും നമ്മൾക്കൊന്ന് കറങ്ങാൻ പോവാ, അല്ലെങ്കിൽ അവര് നമ്മളിട്ട് കറക്കും. അല്ല ഞാൻ വെറുതെ പറഞ്ഞത് നമ്മളെ അങ്ങനെയൊന്നല്ല. നമ്മള് ഞാൻ പറയല്ലേ, മനസ്സിലെ വിഷമങ്ങൾ വികാരങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക. ഇതാണ് എൻ്റെ ഒക്കെ ഒരു വൈബ്, എൻ്റെ ഒക്കെ ഒരു മെന്റാലിറ്റി. അതാ എന്നോട് ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ പോലെയാണ്, നിനക്ക് നിന്നോട് വല്ല ആളുകൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, നമുക്ക് ഇതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാം. എല്ലാ ആളുകളും നെഗറ്റീവ് പറഞ്ഞില്ല, കല്യാണം കഴിക്കുന്നതിലൂടെ ഒരു ആണും പെണ്ണും ഒരുമിച്ച് നടക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രണയിച്ച് നടക്കുന്ന സമയങ്ങളിലോ ഏതൊക്കെയാണ് ഒരു പോയിന്റ് പറയും. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നു. അപ്പൊ നമ്മള് അതിന് മുമ്പ് പഠിച്ചിരുന്നില്ലേ, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, അവിടെയൊക്കെ വെറുതെ ടീച്ചറെ വായി നോക്കിയിരുന്നിട്ടാണ് വരുന്നത്, പഠിച്ചിട്ടു വരുന്നേ. മനസ്സിലായാ? അത്രയുള്ള സിമ്പിൾ. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണം നീ വിചാരിക്കുന്ന പോലെ അല്ല, കല്യാണം കഴിഞ്ഞ നീ വിചാരിക്കുന്ന പോലെ അല്ലെന്ന്. ഞാനൊന്നും വിചാരിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ വിചാരിക്കുന്ന പോലെ ആവാ? ഞാൻ പിന്നെ വിചാരിച്ചാലല്ലേ ഞാൻ വിചാരിക്കുന്നില്ലെന്ന്. ഞാൻ സത്യം പറയാലോ, സത്യം പറഞ്ഞാല് ഞാനിപ്പോ എന്റെ വീട്ടില് എനിക്കിഷ്ടമുള്ള സമയത്ത് ഫുഡ് അടിച്ച് ഞാൻ കിടന്ന് ഉറങ്ങണം, ഇവിടെ എന്റെ കൂടെ അങ്ങ് വരും. അപ്പൊ കാരണം ഞാൻ ആ ഒരു ബാച്ചലർ ലൈഫിൽ എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ്, ഇവിടെ എന്റെ കൂടെ അങ്ങ് പോകുന്നുള്ളൂ. മനസ്സിലായാ? അതാണ് പട്ടത്തിന്റെ ബാക്കിലൊരു നൂലുണ്ടല്ലോ, അത് നമ്മൾ അത് വലിച്ചാൽ നമ്മളും പോരും, നമ്മുടെ പിന്നാലും അതും ഉണ്ടാവും. നിസാരമായിട്ട് കാണരുത്. അപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ കൂളായിട്ട് പോവാണ്. സിമ്പിൾ ബാച്ചലർ ലൈഫ് പോലെ, കൂട്ടുകാരി കൂട്ടുകാരന്മാരെ പോലെ. ഇവിടെ അമ്മ വരെ പറഞ്ഞു, നിങ്ങളെ കണ്ട കല്യാണം കഴിച്ചത് തോന്നില്ല എന്ന്. എന്ത് കൂട്ടുകാരനും കൂട്ടുകാരനും പോലെയാണ്. അല്ല അതാണ്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ച്. ആറാട്ടുപുഴയിൽ നിന്നും ശില്പ മേനോൻ, പെരുമോട്ടുകയിൽ നിന്ന് താങ്ക്സ് ഫോർ റിലാക്സ്. അല്ലേ ഏത്? അതാണ്. താങ്ക്സ് ഫോർ വാച്ച്. കീപ് ഇൻ ടച്ച്. ബൈ.